ഹലോ സ്റ്റുഡൻസ്, മൈസെൽഫ് സി എ ശേഷാദ്രി, ഫാക്കൽറ്റി അറ്റ് ഇലൻസ് ഫോർ സി എ ഫൗണ്ടേഷൻ ലോ, സി എ ഇന്റർ ലോ ആൻഡ് സി എ ഇന്റർ ഓഡിറ്റിംഗ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇസ് അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ ഓവർവ്യൂ ഓഫ് ദി സബ്ജക്ട് ഓഡിറ്റിംഗ്. സോ ഓഡിറ്റിംഗിന്റെ സബ്ജക്ട്സിൽ, ഓഡിറ്റിംഗ് എന്ന ആ ഒരു 100 മാർക്കിന്റെ പേപ്പറിൽ എന്തൊക്കെയുണ്ട്, അതിനെ നമ്മൾ എങ്ങനെയാണ് ഒതുക്കി മനസ്സിലാക്കേണ്ടത്, ഹൗ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദെയർ ഇൻ ഓഡിറ്റിംഗ്, അതിന്റെ ഒരു ചെറിയൊരു ഓവർവ്യൂ ആണ് ഇൻ ദിസ് വീഡിയോ, ദ ഇന്റൻഷൻ ഓഫ് ദിസ് മെയിൻ വീഡിയോ. സോ ഇതില് ഞാൻ ഒരുപാട് സമയം കളയുന്നില്ല, ജസ്റ്റ് 10 മിനിറ്റ്സ്, ജസ്റ്റ് ലിസൺ ടു മീ. ബിക്കോസ് വാട്ട് ഇസ് ഓഡിറ്റിംഗ്? ബേസിക്കലി ഓഡിറ്റിംഗ്, ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, വാട്ട് ഇസ് ഓഡിറ്റിംഗ്? ഓഡിറ്റിംഗ് ഇസ് നത്തിങ് ബട്ട് എക്സാമിനിങ് ദ ഡാറ്റ. ഒരു ഡാറ്റ തരുന്നു, അതിനെ എക്സാമിൻ ചെയ്യുന്നു, എക്സാമിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ കൊടുക്കുന്നു. ഇതാണ് ഓഡിറ്റ്. ഓഡിറ്റ് മീൻസ് യു ആർ ഡീറ്റെയിൽഡ് ആയിട്ട് യു ആർ എക്സാമിനിങ് ഇറ്റ്. അയ്യോ, വെദർ ഇറ്റ് ഇസ് ഇൻവെസ്റ്റിഗേഷൻ, അയ്യോ ഇൻവെസ്റ്റിഗേഷൻ അല്ല, ഓഡിറ്റിംഗ് വേറെ, ഇൻവെസ്റ്റിഗേഷൻ വേറെ. ഇൻവെസ്റ്റിഗേഷൻ എന്നും പറയാൻ പറ്റൂല, അത് എന്തൊക്കെയാണെന്ന് ഇന്ത്യ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കും. ബട്ട് സ്റ്റിൽ ഓഡിറ്റിംഗ് എന്താ? എക്സാമിനേഷൻ ഓഫ് ദി ഡാറ്റ. യു ആർ എക്സാമിനിങ് ഒരു ഫേമിന്റെ, ഒരു ഫോം ഓഫ് ഓർഗനൈസേഷന്റെ ബാലൻസ് ഷീറ്റും പി എൻ എല്ലും നിങ്ങൾ അനലൈസ് ചെയ്യുന്നു, ഓഡിറ്റ് ചെയ്യുന്നു, എക്സാമിൻ ചെയ്യുന്നു, എന്നിട്ട് യു ആർ ഗിവിംഗ് ആൻ ഒപ്പീനിയൻ. ഇതാണ് ഓഡിറ്റിംഗ്. ഇതില് വാട്ട് ഇസ് ദർ ഫോർ യു ടു ലേൺ ഇൻ സി എ ഇന്റർ ലെവൽ? വെരി സിമ്പിൾ ഡാ. സി എ ഇന്റർ ലെവലിലുള്ള ഓഡിറ്റിംഗ് പോർഷൻസിനെ ഞാൻ മെയിൻ ആയിട്ട് 3 കാറ്റഗറിയായിട്ട് ഡിവൈഡ് ചെയ്യാം. നമ്പർ 1 ഇസ് സിമ്പിൾ ബേസിക്സ്, അതായത് ബേസിക്സ് ഓഫ് ഓഡിറ്റിംഗ്. ഫസ്റ്റ്, ഓഡിറ്റിംഗ് എന്താണ്, ഓഡിറ്റിംഗിന്റെ ഒബ്ജക്ട് എന്താണ്, എന്തിനാണ് ഓഡിറ്റ് ചെയ്യുന്നത്. ഈ നമ്മൾ മോറൽ സയൻസ് ഒക്കെ പഠിക്കൂലേ, അതുപോലത്തുള്ള ഫസ്റ്റ് ലെവലാണ്. ഫസ്റ്റ് നിങ്ങൾ ഓഡിറ്റ്, ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ ആരാ, ഓഡിറ്റിംഗ് എന്ത് ചെയ്യും നിങ്ങൾ, അത് അറിയണ്ടേ. സോ ആ ബേസിക് സംഭവമാണ് നേച്ചർ, സ്കോപ്പ് ആൻഡ് ഒബ്ജക്ട് ഓഫ് ഓഡിറ്റ് എന്ന് പറഞ്ഞ ആ കുട്ടി ചാപ്റ്റർ ആണ് ഫസ്റ്റ് ചാപ്റ്റർ. നോ, അതിൽ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇപ്പോ ഐ ഡോണ്ട് വോണ്ട് ടു ഡിസ്കസ് ദ വെയിറ്റേജ് റൈറ്റ് നോ, ബട്ട് ഐ ജസ്റ്റ് വോണ്ട് ടു ടെൽ യു ദ ഓവർവ്യൂ. ഇപ്പോ ഓഡിറ്റിംഗ് ചെയ്യുന്നു, ഓരോരോ ആൾക്കാർ തോന്നി മാസം പോലെ ഓഡിറ്റ് ചെയ്താലോ, ബുദ്ധിമുട്ടല്ലേ. നോ, ഈ ഒരു യൂണിഫോമിറ്റി ഇൻ ദ ഓഡിറ്റ്, നമ്മുടെ ഇന്ത്യയിൽ കുറെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ട്, അതിൽ പ്രാക്ടീസ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഇവന്മാർ ഓരോരോ രീതിക്ക് ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. സോ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ ദർ ഇസ് എ ബോർഡ് കോൾഡ് AASB, ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് സ്റ്റാൻഡേർഡ് ബോർഡ്. അവർ കൊണ്ടുവന്നിട്ടുള്ള ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താ, സർട്ടൈൻ പ്രിൻസിപ്പിൾസ് വിച്ച് യു ആർ സപ്പോസ് ടു ഫോളോ, സർട്ടൈൻ പ്രിൻസിപ്പിൾ വിച്ച് യു ആർ സപ്പോസ് ടു ഫോളോ ആസ് എൻ ഓഡിറ്റർ വൈൽ കണ്ടക്ടിംഗ് ദ ഓഡിറ്റ്. ഓഡിറ്റ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെക്കണം, അതാണ് വി കോൾ ഇറ്റ് ആസ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്. സോ സെക്കൻഡ് ലെവൽ ഇസ് നോട്ട് സെക്കൻഡ് ലെവൽ, സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് അണ്ടർസ്റ്റാൻഡിംഗ് സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ്. നിങ്ങൾ തന്നെ പറ, ഓഡിറ്റ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവണം, ദ ഒബ്ജക്ട് ഓഫ് ഓഡിറ്റർ, ഓഡിറ്ററിന്റെ മെയിൻ ഒബ്ജക്ട് എന്താ, അതിനെ കംപ്ലീറ്റ്ലി ഡീൽ ചെയ്യുന്നതാണ് SA 200 series എന്ന് പറയും. 200 series മൊത്തം ഓഡിറ്ററിന്റെ ഒബ്ജക്ട് എന്താണ്, ഓഡിറ്റർ എങ്ങനെ, എങ്ങനെയാണ് ഓഡിറ്റർ ഷുഡ് ആക്സെപ്റ്റ് ദ വർക്ക് ഓഫ് ദി ക്ലയന്റ്, എങ്ങനെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യണം, ക്വാളിറ്റിയോടെ എങ്ങനെ വർക്ക് ചെയ്യണം, ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ എന്താണ്, അങ്ങനത്തെ കുറെ ബേസിക് എസ്സേസ് ആണ് SA 200. അത് കഴിഞ്ഞ് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, അത് അതൊരു ചാപ്റ്റർ ആണ്. അത് കഴിഞ്ഞ് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾ പ്ലാൻ ചെയ്യണ്ടേ, ഓഡിറ്റ് പ്ലാൻ ചെയ്യണ്ടേ, പ്ലാനിങ് ദ ഓഡിറ്റ്. ഓഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യണ്ടേ, എങ്ങനെ പ്ലാൻ ചെയ്യണം, അതിന് സെപ്പറേറ്റ്ലി യു ഹാവ് 300 series പറഞ്ഞ സംഭവമുണ്ട്, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് വിത്ത് റെസ്പെക്ട് ടു പ്ലാനിങ് ദ ഓഡിറ്റ്. അതിനുശേഷം നിങ്ങൾ പ്ലാൻ ചെയ്യണം, പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, കളത്തിൽ ഇറങ്ങണ്ടേ, ഓഡിറ്റിംഗ് ഇറങ്ങണ്ടേ. പ്ലാൻ ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് സെറ്റ് ആക്കി, പിന്നെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു, പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫീൽഡിൽ ഇറങ്ങണം. ആൻഡ് യു ഹാവ് 500 series, വിച്ച് ഇസ് 500 series, SA 500, SA 500, അങ്ങനെ കുറെ സീരീസ് ഉണ്ട്, അങ്ങനെ കുറെ നമ്പേഴ്സ് ഉണ്ട്. ആ 500 series നിങ്ങൾ എന്ത് ചെയ്യണം, ഓഡിറ്റ് എവിഡൻസ് ഒബ്ടെയിൻ ചെയ്യണം, ഓഡിറ്റ് എവിഡൻസ് ഒബ്ടെയിൻ ചെയ്യണം. എവിഡൻസ് ഒബ്ടെയിൻ ചെയ്തിട്ട് വാട്ട് യു ആർ സപ്പോസ് ടു ഡു, ഫൈനലി വാട്ട് യു ആർ സപ്പോസ് ടു ഡു, ഇൻ 700 series യു ഹാവ് ടു പ്രൊവൈഡ് വിച്ച് ഡീൽസ് വിത്ത് ഓഡിറ്റ് റിപ്പോർട്ട്. സിമ്പിൾ ഡാ. ഓഡിറ്ററിന്റെ ഒബ്ജക്റ്റീവ് മനസ്സിലാക്കി, ബേസിക്സ് ഓഡിറ്റ് എന്താണ് ബേസിക് മനസ്സിലാക്കിക്കഴിഞ്ഞിട്ട് ഓഡിറ്ററിന്റെ ഒബ്ജക്റ്റ് എന്താണ്, ഒബ്ജക്റ്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ, ഓഡിറ്റ് വർക്കിനെയാണ് എൻഗേജ്മെന്റ് എന്ന് പറയുന്നത്. എൻഗേജ്മെന്റിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് യു ആർ സപ്പോസ് ടു, യു ആർ സപ്പോസ് ടു പ്രോപ്പർലി പ്ലാൻ ദ ഓഡിറ്റ്. വൺസ് യു പ്ലാൻ ദ ഓഡിറ്റ്, യു ആർ സപ്പോസ് ടു സ്റ്റാർട്ട് ദ ഓഡിറ്റിംഗ് വർക്ക് ബൈ ഒബ്ടെയിനിങ് എവിഡൻസ്. എവിഡൻസ് വേണ്ടേ, എക്സാമിൻ ചെയ്യാൻ എവിഡൻസ് വേണ്ടേ. അവിടെ റിസ്ക് എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ടാവും, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം തെറ്റാണ്. അപ്പൊ വാട്ട് ഹാപ്പൻസ്, റിസ്ക് ഇസ് മോർ, യു ഹാവ് ടു ഒബ്ടെയിൻ മോർ എവിഡൻസ് ടു പ്രൊവൈഡ് ആൻ ഒപ്പീനിയൻ. വൺസ് യു ഹാവ് ഒബ്ടെയിൻ എവിഡൻസ്, യു ഹാവ് ടു സ്റ്റാർട്ട് പെർഫോമിങ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. ഓഡിറ്റ് പ്രൊസീജിയർ ചെയ്യണ്ടേ, ഓഡിറ്റ് കണ്ടക്ട് ചെയ്യണ്ടേ,
കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് ടു പ്രൊവൈഡ് ആൻ ഓഡിറ്റ് റിപ്പോർട്ട്. സോ ഇത്രയും സ്റ്റെപ്പുകൾ ചാപ്റ്റർ 2, 3, 4, 5, 6 ഉണ്ട്. ചാപ്റ്റർ 2 പ്ലാനിങ്, ചാപ്റ്റർ 3 റിസ്ക് അസസ്മെന്റ്, ചാപ്റ്റർ 4 ഓഡിറ്റ് എവിഡൻസ്. നിക്ക് 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 നിക്ക്, അതാണ് വലിയത്. ചാപ്റ്റർ 6 ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ ചെയ്യണം. നെക്സ്റ്റ് 5th ചാപ്റ്റർ വെയിറ്റ് ചെയ്യൂ. ഓഡിറ്റ് 7 കംപ്ലീഷൻ ഓഫ് ദ ഓഡിറ്റ്, റിവ്യൂ ഓഫ് ദ ഓഡിറ്റ് ആൻഡ് ചാപ്റ്റർ 8 ഓഡിറ്റ് റിപ്പോർട്ട്. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് കോർ ഓർ ഹാർട്ട് ഓഫ് ഓഡിറ്റ് എന്ന് പറയാം. സോ ഇതാണ്, ഇതിൽ നിന്നുമാണ് കൂടുതൽ വെയിറ്റേജ് ഇസ് ദയർ ഫ്രം ദീസ് ചാപ്റ്റേഴ്സ്. സോ ഫസ്റ്റ് എന്താ ഓഡിറ്റിംഗ്, ഇങ്ങനെ മനസ്സിലാക്കേണ്ടത്, ഫസ്റ്റ് എന്താണ് ഓഡിറ്റിംഗ്, എന്താണ് ഓഡിറ്റർ, എന്ത് ചെയ്യുന്നു, അങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ. ഓക്കെ, അതാണ് ബേസിക് ചാപ്റ്റർ. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഹാർട്ട് ഓഫ് ദ ഓഡിറ്റ് ആണ്, വിച്ച് ഇസ് നത്തിങ് ബട്ട് സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റ്. ഓഡിറ്ററിന്റെ ഒബ്ജക്റ്റീവ് എങ്ങനെയായിരിക്കണം, നെക്സ്റ്റ് ഓഡിറ്റർ എങ്ങനെ പ്ലാൻ ചെയ്യണം, ഓഡിറ്റർ എങ്ങനെ എവിഡൻസ് ഒബ്ടെയിൻ ചെയ്യണം, ഓഡിറ്റർ എങ്ങനെ പ്രൊസീജിയർ ചെയ്യണം, ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്, ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്, ഓഡിറ്റ് റിപ്പോർട്ടിൽ ഓഡിറ്റ് ഒപ്പീനിയൻ കൊടുക്കാനായിട്ട്. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഫ്ലോ കിട്ടുന്നുണ്ടോ? ഒരു 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 ഒതുക്കം കിട്ടുന്നുണ്ടോ? ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊരു ഒതുക്കം കിട്ടുന്നുണ്ടോ? ആൻഡ് ഫൈനലി സം സോർട്ട് ഓഫ് സ്പെഷ്യൽ ഓഡിറ്റ്സ് വി ഹാവ്. സ്പെഷ്യൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ ഓഡിറ്റ്. ഇപ്പൊ നമുക്കറിയാം ഓഡിറ്റുകളെല്ലാം ഡിജിറ്റലൈസ്ഡ് ആണ്, ഓൺലൈൻ ഓട്ടോമേറ്റഡ് എൻവയോൺമെന്റിലാണ് നടക്കുന്നത്. സോ ഹൗ യു ഷുഡ് ഹൗ ആസ് ആൻ ഓഡിറ്റർ യു ഷുഡ് ബി റെഡി ഫോർ ഡിജിറ്റൽ ഓഡിറ്റ്. ബാങ്ക് ഓഡിറ്റ്, ബാങ്ക് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു കടലാണ്, അതൊരു സാഗരമാണ്. ബിക്കോസ് ബാങ്ക് ഓഡിറ്റ്, ബാങ്കിന്റെ ഓഡിറ്റ് എങ്ങനെ ചെയ്യണം, വാട്ട് ആർ ദ റിപ്പോർട്ട്സ് ടു ബി ഗിവൻ ഫോർ ബാങ്ക് ഓഡിറ്റ്, വാട്ട് ആർ ദ കണ്ടന്റ്സ് ഓഫ് ബാങ്ക് ഓഡിറ്റ് റിപ്പോർട്ട്, ഹൗ ടു ഓഡിറ്റ്. എടാ, ബാങ്കിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ അസറ്റ് എന്താ, ബാങ്ക് കടം കൊടുക്കുന്നു, അതല്ലേ ബാങ്കിന്റെ അസറ്റ്. ബാങ്ക് ജനറൽ പബ്ലിക്കിന് കടം കൊടുക്കുന്നു, അതല്ലേ ബാങ്കിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ അസറ്റ് എന്താ, അഡ്വാൻസസ്. സോ അഡ്വാൻസസ് നീ വൃത്തിക്ക് ഓഡിറ്റ് ചെയ്യണം. നീ എങ്ങനെ ഓഡിറ്റ് ചെയ്യണം, നീ എന്ത് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ചെയ്യും. ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് മെത്തഡോളജീസ് വിച്ച് ആർ യൂസ്ഡ് ബൈ ദ ഓഡിറ്റർ ഇൻ ഓർഡർ ടു പ്രൊവൈഡ് ആൻ ഒപ്പീനിയൻ, ദാറ്റ്സ് ഇറ്റ്. ആ ടൈമിൽ നീ ഓഡിറ്റ് എവിഡൻസ് എടുക്കണം. എങ്ങനെ ഓഡിറ്റ് എവിഡൻസ് എടുക്കും? SA 500 സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, സ്റ്റാൻഡേർഡ് പറയുന്ന പോലെ കേൾക്കുക. നൗ, അത് മാത്രമല്ലാണ്ട് യു ഹാവ് ടു മോർ തിങ്സ്. ഓഡിറ്റ് ഓഫ് ഐറ്റംസ് ഓഫ് FS, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉള്ള ഓരോരോ ഐറ്റംസും നീ എങ്ങനെ ഓഡിറ്റ് ചെയ്യണം. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഡിസ്ക്ലോഷേഴ്സ്. എടാ, ഒരു കാര്യം പറഞ്ഞോട്ടെ, ആരാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കുന്നത്? ഓർഗനൈസേഷൻ മാനേജ്മെന്റ് എന്ന് വിളിക്കാം. അവര് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ തരും. നമ്മളത് എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് വി ഹാവ് ടു ഓഡിറ്റ്. ഓഡിറ്റ് ചെയ്യാനാണ് സ്റ്റാൻഡേർഡ്സ് ഉള്ളത്. നൗ, ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉള്ള ഓരോരോ ഐറ്റംസിനുള്ള ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്, സ്പെസിഫിക്കലി ഡിസ്ക്ലോഷർ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടോ, അത് എങ്ങനെ നോക്കണം? ഇപ്പോ കമ്പനിയുടെ ഓഡിറ്റ് ആണെന്ന് വെച്ചോ, ബൈബാക്ക് ചെയ്തിട്ടുണ്ട്, കമ്പനി പ്രോപ്പറായിട്ട് ബൈബാക്ക് ചെയ്തിട്ടുണ്ടോ? അപ്പൊ അതിന്റെ ഓരോരോ ഐറ്റംസ് ഓഫ് FS-ന്റെ ഓഡിറ്റ് ആണ് ഓഡിറ്റർ വരുന്നത്. FS ആൻഡ് ഫൈനലി വിത്ത് ദിസ് ഇന്റർ ഓഡിറ്റിംഗ് ഇസ് ഓവർ. ലാസ്റ്റ് തിങ് ഓഡിറ്റ് ഓഫ് സ്പെഷ്യൽ എന്റിറ്റീസ്. സ്പെഷ്യൽ എന്റിറ്റീസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്റിറ്റീസ്. ഫോർ എക്സാമ്പിൾ, ഹോട്ടലിന്റെ ഓഡിറ്റ് എങ്ങനെ ചെയ്യണം, തിയേറ്ററിന്റെ ഓഡിറ്റ് എങ്ങനെ ചെയ്യണം, LLP ഓഡിറ്റ് എങ്ങനെ ചെയ്യണം, സോൾ പ്രോപ്പർട്ടി, ഒരു ചായക്കടയുടെ ഓഡിറ്റ് എങ്ങനെ ചെയ്യണം, ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിന്റെ ഓഡിറ്റ് എങ്ങനെ ചെയ്യണം, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിന്റെ ഓഡിറ്റ് എങ്ങനെ ചെയ്യണം. ഓരോരോ ഓഡിറ്റ് ഓരോരോ പോലെയാണ്. കമ്പനി ഓഡിറ്റ് ഒരുപോലെ ആയിരിക്കും, പക്ഷെ കോപ്പറേറ്റീവ് സൊസൈറ്റി അവരുടെ കാര്യങ്ങൾ വേറെ പോലെയാണ്. ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടിയും സീരിയസ് ആയിരിക്കും. സോ ഗവൺമെന്റിന്റെ ഓഡിറ്റ് വേറെ ഇടവേളാണ്, അത് കൺട്രോൾ ചെയ്യുന്ന വേറെ ആൾക്കാരാണ്. സോ വിത്ത് ദിസ്, ഇതാണ് ഓവർവ്യൂ. എടാ, ഞാൻ ഒന്നുകൂടി വേഗം ചിട്ടയോടെ ക്ലീൻ ആയിട്ട് പറഞ്ഞേക്കാം. ഫസ്റ്റ് ഇപ്പൊ ഓഡിറ്റിംഗ് ചാപ്റ്റർ 100 മാർക്കിനാണ്. അതിൽ സ്റ്റാർട്ടിംഗ് ഓഡിറ്റിംഗ് എന്താണ്, എന്തിനാണ് ഓഡിറ്റിംഗ് ചെയ്യുന്നത്, ഓഡിറ്റ് ചെയ്യുമ്പോൾ എന്ത് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യണം, അങ്ങനത്തെ ബേസിക് ആയ ഓഡിറ്റിംഗ് എന്താ, ഇൻവെസ്റ്റിഗേഷൻ എന്താണ്, രണ്ടും ഒന്നാണോ, ഇങ്ങനത്തെ ഉള്ള പല പല ബേസിക് ഡെഫിനേഷൻസ് ഓർ ബേസിക് തിങ്സ് യു വിൽ ലേൺ ഇൻ ചാപ്റ്റർ നമ്പർ 1. ഇൻ ചാപ്റ്റർ നമ്പർ 2, 3, 4, 5, 6 ആ ചാപ്റ്റേഴ്സിലെല്ലാം നിങ്ങൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ ഓഡിറ്റ് ചെയ്യാനായിട്ട് എന്ത് പ്രിൻസിപ്പിൾസ് ആണ് ഓഡിറ്റർ യൂസ് ചെയ്യേണ്ടത്, അതാണ് സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ്. സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് ചെയ്തു കഴിഞ്ഞാൽ അതിൽ പറയുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒപ്പീനിയൻ കൊടുക്കാൻ പറ്റും. ഒപ്പീനിയൻ ഓഡിറ്റ് റിപ്പോർട്ടിൽ കൊടുക്കും. ഓഡിറ്റ് റിപ്പോർട്ടിൽ നമ്മൾ ഒപ്പീനിയൻ ഇഷ്യൂ ചെയ്ത് കൊടുക്കും. ഫസ്റ്റ് ഓഫ് ഓൾ, വൈ യു നീഡ് ഓഡിറ്റ്? ഓഡിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഓഡിറ്റ് റിപ്പോർട്ട് ഹാസ് ടു ബി സബ്മിറ്റഡ് ടു ദി മെമ്പേഴ്സ് ഓഫ് ദ കമ്പനി. ആനുവൽ റിപ്പോർട്ടിൽ ഓഡിറ്റ് റിപ്പോർട്ട് ആഡ് ചെയ്യും. എന്തിനാണ്? ഇന്റൻഡഡ് യൂസേഴ്സ്, യൂസേഴ്സിന്, ഒരു ഷെയർ ഹോൾഡറിന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഓ, ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്, ഓ ഇതൊക്കെ ഇങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ആം ഐ റൈറ്റ്? ആൻഡ് ഫൈനലി നമുക്കറിയാം സ്പെഷ്യൽ ഓഡിറ്റ്സ്, ഡിജിറ്റൽ ഓഡിറ്റ്, ബാങ്ക് ഓഡിറ്റ് എങ്ങനെ ചെയ്യണം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്റിറ്റി. ഗവൺമെന്റ് എന്റിറ്റി ആണെങ്കിൽ എങ്ങനെ, തിയേറ്റർ ആണെങ്കിൽ എങ്ങനെ, ഹോട്ടൽ ആണെങ്കിൽ എങ്ങനെ,
എൻ ജി ഒ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ട്രസ്റ്റ് ആണെങ്കിൽ എങ്ങനെ, അതിന് സെപ്പറേറ്റ് സെപ്പറേറ്റ് പ്രൊസീജിയേഴ്സ് ആൻഡ് കൺസിഡറേഷൻസ് ഉണ്ട്. അപ്പൊ അത് നോക്കണം. ആൻഡ് ഓഡിറ്റ് ഓഫ് ഈച്ച് ഐറ്റംസ് ഓഫ് എഫ് എസ് ട്രേഡ് റിസീവബിൾ ഇങ്ങനെ എങ്ങനെ ഓഡിറ്റ് ചെയ്യും. ഇപ്പോ ട്രേഡ് റിസീവബിൾസിന്റെ ഡിസ്ക്ലോഷർ കറക്റ്റ് ആണോ നീ എങ്ങനെ നോക്കും? ഡിസ്ക്ലോഷർ ചെയ്യണ്ടേ? ട്രേഡ് റിസീവബിൾ ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഏജിംഗ് വൈസ് ഡിസ്ക്ലോഷർ ചെയ്യണം. അത് ഗുഡ് ട്രേഡ് റിസീവബിൾ ആണോ ഡൗട്ട്ഫുൾ ട്രേഡ് റിസീവബിൾ ആണോ നോക്കണം. ഓക്കെ, പ്രൊവിഷനിങ് ഫോർ ട്രേഡ് റിസീവബിൾ നോക്കണം. സോ അങ്ങനത്തെ ഓരോ ഐറ്റംസ് ആണ്, ഓരോരോ കാര്യങ്ങളാണ് ഓഡിറ്റ് ഓഫ് ഐറ്റംസ് ഓഫ് എഫ് എസിൽ വരുന്നത്. സോ ദിസ് ഇസ് ദി ക്ലീൻ ഓവർ വ്യൂ. ബേസിക്സ്, ദെൻ സ്റ്റാൻഡേർഡ്സ്, ദെൻ സ്പെഷ്യൽ കൺസിഡറേഷൻ, സ്പെഷ്യൽ ഐറ്റംസ്, സ്പെഷ്യൽ എന്റിറ്റീസ് ഓഡിറ്റ്. സോ ഈ കാര്യങ്ങളാണ് നമ്മളുടെ ഓഡിറ്റിംഗ് സി എ ഇന്റർ സിലബസിലുള്ളത്. അപ്പൊ നമ്മള് സൂൺ ക്ലാസ്സിൽ കാണാം. ദിസ് ഇസ് സി എ ശേഷാദ്രി സൈനിങ് ഓഫ്. താങ്ക് യു.